हेलो एवरीवन एल्लावर्क्कुम नम्मुडे चानलिलेक्क स्वागतम अनीश फुड टेक एंड ट्रावलिलेक्क ഇന്ന് നമ്മൾ ഒരു പുതിയ ഐറ്റം ആയിട്ടാണ് വരുന്നത് അതായത് നമ്മൾ പുതിയ ഐറ്റം എന്താണ് വെച്ചാൽ ഒരു വെറൈറ്റി ഐറ്റം ആണ് വെറൈറ്റി ഐറ്റം എന്ന് വെച്ചാൽ ഒരു ബ്രെഡ് പൊരിച്ചെടുക്കുന്നതാണ് ബ്രെഡ് പൊരിച്ചെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ മുട്ടയിൽ മുട്ട മിക്സ് ചെയ്ത് പൊരിച്ചെടുക്കുന്നതല്ല നമ്മൾ മുന്നേ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതുപോലെ തന്നെ ഒരു ഐറ്റം ആണ് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഐറ്റം ആണെന്ന് പറയാം കാരണം പുക പുറമേ പുറം ഭാഗത്ത് എരിവും അകത്ത് നല്ല മധുരവുമുള്ള ഒരു ബ്രെഡ് ഫ്രൈ ആണ് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കാം അതായത് നമ്മൾ ഇപ്പോ ഇവിടെ നിങ്ങൾക്ക് അകത്ത് മധുരത്തിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മധുരമുള്ള സ്പ്രെഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ പീനട്ട് ബട്ടർ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ജാമാണ് നമ്മുടെ സ്ട്രോബെറി ജാമാണ് അപ്പോൾ സ്ട്രോബെറി ജാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് അകത്ത് പുറമെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ബേസന്റെയും അതായത് കടലപ്പൊടിയുടെയും കടലപ്പൊടിയിൽ കുറച്ച് മൈദയും ചേർത്ത് ഒരു മിക്സ് ആക്കിയിട്ടുണ്ട് വെള്ളവും വെള്ളവും മുളക് പൊടിയും ചേർത്ത് മിക്സ് ആക്കിയിട്ടുള്ള ഒരിതാണ് മിശ്രിതമാണ് അപ്പോൾ ആ ഒരു ഇതിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്തൊക്കെ സാധനങ്ങൾ ആക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കാണിച്ചു തരാം അപ്പോൾ നമ്മളിവിടെ ബേസൻ പൗഡർ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ഒരു ഇത്രയും ഒരു ഉപ്പ് ചേർത്ത് കൊടുത്താവുന്നതാണ് ഇത്ര പേർ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും മതിയാവും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു കളറിനും ഒരു സ്മെല്ലിനും വേണ്ടി മാത്രമാണ് അതിനുശേഷം നമുക്ക് ഇത്ര പേരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും നമ്മൾ ഒരു സ്പൂൺ ചെറിയൊരു സ്പൂണിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതായത് നമ്മൾ പൊതുവിൽ ബജി ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് എരിവ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയോടുകൂടിയും അതുപോലെ തന്നെ ചൂട് പാലിൻ്റെ കൂടിയൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ചെറിയൊരു എരിവോട് കൂടി കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇത് കൂട്ടാക്കി മാറ്റാവുന്നതാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കിയെടുക്കേണ്ടതാണ് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും എള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിർബന്ധമൊന്നുമല്ല എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ വേണമെങ്കിൽ കുറച്ച് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം അത് നിർബന്ധമല്ല ഇതൊന്നും ഈ എള്ള് പച്ചമുളക് ഉള്ളി നിർബന്ധമല്ല ഇതില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ജീരകം കൂടി ഇതിലോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കിയിട്ടുണ്ട് ഒരു നുള്ള് ജീരകം അതായത് ഒരു 10 പീസ് ഉണ്ടാവും കൂടിപ്പോയാൽ അതും കൂടി ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ ഇവിടെ നമ്മൾ ഇതിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മിശ്രിതമുണ്ട് ബേസൻ്റെയും മൈദയുടെയും മിക്സാണിത് അപ്പോൾ അതിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചേർത്ത് മിക്സാക്കി വെച്ചാണ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എള്ളു ചേർക്കാം അതുപോലെ തന്നെ കുറച്ച് ജീരകം കൂടി ചേർക്കാം നമ്മളിത് ചേർത്തിട്ടുണ്ട് ഒരു നുള്ള് ജീരകവും എള്ളും ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നിർബന്ധമല്ല പക്ഷേ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ബ്രെഡാണ് ഒരു 2 പീസ് നമ്മളിപ്പോൾ 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ അരിക വശം കട്ട് ചെയ്ത് കളയാം അരിക വശം കട്ട് ചെയ്ത് കളയാവുന്നതാണ് ഇനി നമ്മൾ ഇതിലോട്ടേക്ക് നമ്മുടെ സ്ട്രോബെറി ജാം ഉണ്ട് സ്ട്രോബെറി ജാം നമ്മൾ തടവി കൊടുക്കുകയാണ് സ്ട്രോബെറി ജാം നല്ലവണ്ണം തടവി കൊടുക്കാം കാണാവുന്നതാണ് നല്ലവണ്ണം ഞാൻ ഈ സ്ട്രോബെറി ജാം നല്ലവണ്ണം തടവി കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ചോക്ലേറ്റിൻ്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജാം തടവി കൊടുക്കുന്നത് ഒരു സൈഡ് നല്ലവണ്ണം തടയാൽ മതി ബാക്കി ഭാഗം നല്ലവണ്ണം ചെയ്യണമെന്നില്ല കുറച്ച് തടവി കൊടുത്താൽ മാത്രം മതിയാവും ഇതിപ്പോൾ ഞാൻ ഈ ഒരു തരത്തിൽ ഇതിനെ വെച്ചിട്ടുണ്ട് ഇതായിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനുശേഷം നമുക്കിതിനെ 4 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിനെയും ചെയ്യാവുന്നതാണ് ഇതിനും അതേപോലെ തന്നെ സ്ട്രോബെറി തടവി കൊടുക്കാം ഇപ്പോൾ നമ്മൾ അധികമൊന്നും ആക്കുന്നില്ല നമ്മളൊരു 6 പീസ് മാത്രമേ ആക്കുന്നുള്ളൂ ഞാൻ ഇത് കൂടി തടയിട്ടുണ്ട് ഇതിനെ കൂടി നമുക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കുന്ന ഇൻഡക്ഷൻ കുക്കറിൽ നമ്മുടെ പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഓരോരോ ബ്രെഡ് എടുത്ത് നമ്മുടെ ബേസൻ മിക്സ് അതായത് കടലപ്പൊടിയുടെയും മൈദയുടെയും മിക്സിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ പീസായിട്ട് എടുത്തിട്ട് നമ്മുടെ മൈദയുടെയും ബേസൻ്റെയും കടലപ്പൊടിയുടെയും മിക്സിൽ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ടേക്ക് അപ്പോൾ ഇനി ഫ്രൈ ചെയ്യുന്നതിനായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോരോ പീസായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്
ഒരു സമയത്ത് ഞാൻ രണ്ട് പീസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോ എടുക്കുന്നതിനും നല്ലതായിരിക്കും. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ മാത്രമേ ഇത് ഫ്രൈ ആവേണ്ടതുള്ളൂ. ഇനിയിപ്പോൾ ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് വെറും മൈദയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേ കൂട്ട് തന്നെ വെച്ച് വെറും മൈദയിലും ചെയ്തെടുക്കാവുന്നതാണ്. ബേസണായാലും എന്താണ് കടലപ്പൊടി ആയിക്കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആണ്. കടലപ്പൊടിയിൽ കൂടുതലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മൈദയിൽ ഇപ്പോൾ പറയുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ മൈദക്ക് പകരം ബേസൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. ഇത് ഏകദേശമായിട്ടുണ്ട്, ഒന്ന് ഏകദേശമായിട്ടുണ്ട്, മറ്റേ നല്ലോണം ആയി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി വറുത്ത് പോരാവുന്നതാണ്. ഇത് ഏകദേശമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം അടുത്തത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പൊടി, അതായത് എരിവും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള നമ്മുടെ ബേസണിൽ, അതായത് കടലപ്പൊടിയിലും കുറച്ച് മൈദയിലും മുക്കി പൊരിച്ചിട്ടുള്ള ബ്രെഡ് പൊരി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കാരണം നമ്മുടെ പുറം ഭാഗത്ത് ആദ്യം തന്നെ ബൈക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ലൈറ്റായിട്ടുള്ള ഒരു എരിവാണ് വരുന്നത്. അതായത് ഇപ്പോൾ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, നമ്മുടെ മുളക് പൊടിയുടെ ആ ഒരു എരിവാണ് വരുന്നത്. അതിനുശേഷം അടുത്ത ഒന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ജാമിൻ്റെ ഒരു മധുരം കൂടി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വരുന്നത് എരിവാണ്, പിന്നെ വരുന്നത് മധുരമാണ്. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഐറ്റം ചെയ്തു നോക്കുക. അതിനുശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനേബിൾ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് തന്നെ പുതിയ വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. ബൈ.